ഹലോ, അസ്സലാമു അലൈക്കും. മുത്തൂസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളത് നനച്ചുളിൻ്റെ വീഡിയോ തന്നെയാണ് മക്കളെ. നനച്ചുളി കഴിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ ഈ ഒരു വീഡിയോ കൂടെ നനച്ചുളി വീഡിയോ നിർത്തണം. എന്നാലും ഇനി കുറച്ചൊക്കെ ഉണ്ടാകും, അതൊക്കെ ഇനി കുറച്ച് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നും അതൊക്കെ തന്നെയാണ് വീഡിയോ. അപ്പോൾ എന്താ, രാവിലെ ഇഡ്ഡലിയും ചമ്മന്തിയാണ്. അപ്പോൾ ഇന്ന് മുതൽ റിഹാനക്ക് സ്കൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 12 മണിക്ക് 11:50 ബസ് വരും. 12 മണിക്ക് 1:30 തുടങ്ങും, 3:30 തീരും. അങ്ങനെയാണ് സ്കൂള്. മുത്തുമോനിക്കും അതുപോലെ തന്നെ എക്സാമാണ്. മോനിക്കും 1:30 എക്സാം തുടങ്ങും. ചില ദിവസങ്ങളിൽ 4 മണിക്ക് തീരും, ചില ദിവസം ഇതുപോലെ 1:30 തുടങ്ങിയാൽ 4:30 5 മണിക്ക് അങ്ങനെയൊക്കെ തീരും. ചില ദിവസം വെള്ളിയാഴ്ച ഞാൻ തോന്നണു, പിന്നെ 2:30 തുടങ്ങിയാൽ പിന്നെ 4:30 വരെയാണ് തോന്നുന്നു. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ എക്സാമൊക്കെ. അപ്പോൾ അതാ ഇഡ്ഡലി ചമ്മന്തിക്കുള്ള ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. നല്ല പൂ പോലെയുള്ള ഇഡ്ഡലി എന്ന് പറയാൻ പറ്റില്ല, അത്രക്ക് കണ്ട് പൂ പോലെ ഒന്നായിട്ടില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതാ, അപ്പം ഇന്ന് രാവിലെ ഇത് എന്താണെന്ന് വെച്ചാൽ അരച്ച് വെച്ചാൽ പെട്ടെന്ന് ചായം കടി പരിപാടി ഇനി നനച്ചുള്ള പരിപാടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോഴാണ് ഇന്നത്തെ സ്കൂൾ ഇപ്പോൾ ഈ കോലത്തിലായി പോയത്. അപ്പോൾ അതിന് നിന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ 12 മണിയാകുമ്പോഴത്തേനും എനിക്ക് ചോറ് കൊടുക്കണം, മാറ്റി കൊടുക്കണം, യൂണിഫോം ഇസ്തിരി ഇടണം, പറഞ്ഞയക്കണം. രാവിലെ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് പറഞ്ഞയച്ച് കഴിഞ്ഞാൽ അങ്ങ് പോയി, അത് കഴിഞ്ഞ് നമുക്ക് പണിയെടുക്കാം. ഇതാ പെട്ടിയിൽ ചമ്മന്തി ഇങ്ങനെ അരച്ചെടുത്തു. ഇതാ ഇനിയിപ്പം നിൻ്റെ റൂമാണ് ഞാൻ, ഞങ്ങളുടെ റൂമാണ് ഇന്നിപ്പോൾ നനച്ച് കുളിക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പം ഞങ്ങളെ റൂമിൻ്റെ നനച്ച് കുളിക്കണതിന് മുന്നേ ഉള്ള കോലം ഞാൻ കാണിച്ചു തരാം. രാവിലെ തന്നെയാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ ചെയ്തത്. അപ്പോൾ അതാ നോക്കിക്കോളൂ, ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ജനലിൻ്റെ അവിടെയൊക്കെ നിറയെ അതും സാധനങ്ങളൊക്കെയാണ്. ആകർമ്മക്കുടിയുണ്ട്, പിന്നെ ഒരു ഊഞ്ഞാലുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ കളിക്കണോ, അങ്ങനെയൊക്കെ ഉള്ളത്. ഇതൊക്കെ ഇവിടുന്ന് വലിച്ച് പറിച്ച് ഒരു വിധം ആക്കിയെടുക്കണം, കർട്ടനുകളൊക്കെ ഊരണം. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതാ. അപ്പോൾ അതിൻ്റെ മുന്നേ ഉള്ള അവസ്ഥയാണ്. ഇതാകണ്ടോ ജനലിൻകുടി, ഇത് ഞാൻ അങ്ങനെ വെക്കുന്നത് തന്നെയാണ് കേട്ടോ, പെട്ടെന്ന് എടുക്കാൻ വേണ്ടി അങ്ങനെ വെക്കണ തന്നെയാണ്. പക്ഷെ ഇതിൽ കുറേ ഒഴിവാക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇത് ചിലതൊക്കെ റിഹാനം കൊണ്ടുവന്ന് വെക്കണതും ഉണ്ട്, ഞാൻ വെക്കണത് പോരാത്തതിൻ്റെ പുറം പോകാൻ വെക്കണതും ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടെയാണ്. രണ്ട് ഭാഗത്തെ ജനലുമല ഇങ്ങനെയുണ്ട് കുറേ സാധനങ്ങൾ. പിന്നെ മെഡിക്കൽ ഷോപ്പ് തുടങ്ങാനുള്ള മരുന്നും ഉണ്ട് ഒരു ഭാഗത്ത് തന്നെ. ഈ ബുക്കും ഈ ഫ്ലവറും ഇതൊക്കെ റിഹാൻ കൊണ്ടുവന്ന് വെച്ചതാണ്. ഇതാ മരുന്ന്. ഇപ്പോൾ പനിയായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും പനിയായിരുന്നു. അപ്പോൾ റിഹാനക്ക് കൊണ്ടുവന്ന മരുന്നാണ് ഈ കാണുന്നതൊക്കെ. ഒരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങാനുള്ള തന്നെ ഉണ്ട്, പക്ഷേ ആവശ്യത്തിനുള്ളതൊന്നും അതിൽ പറ്റുന്നിട്ടില്ലേ. അപ്പം ഞാൻ അതാ രാവിലെ തന്നെ കർട്ടൻ ഊരുകയാണ് കേട്ടോ. ബാക്കി തട്ടിക്കൊട്ടൽ ഇപ്പോൾ എന്തായാലും ഓരോ സ്കൂൾക്ക് പറഞ്ഞേക്കുന്നതിന് മുന്നേ നടക്കില്ല. അപ്പോൾ കർട്ടനും പറഞ്ഞ അതങ്ങ് ഊരിത്തരാൻ പറഞ്ഞ മലക്കിക്കോളാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം കർട്ടൻ ഊരിനാണ്. അപ്പോൾ കർട്ടൻ ഊടുമ്പോൾ റിഫാൻ ഉണ്ടായിരുന്നു പോകാനായിട്ട് വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ ഇതാ കർട്ടനുകളൊക്കെ ഊരി, കർട്ടനുകൾ ഊരി അത് അങ്ങ് അലക്കിയിട്ടാൽ പിന്നെ നമ്മളെ റൂമിൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിയുമ്പോഴത്തേനും അത് ഉണങ്ങിക്കിട്ടുമല്ലോ. അപ്പോൾ അതും അപ്പം തന്നെ അതിമ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ രാവിലെ തന്നെ ഊരി. പിന്നെ എന്ന് പറഞ്ഞാൽ അലക്കണ കല്ലിൻ്റെ അവിടെ നല്ല വെയിലാക്കാറും, അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അലക്കാനിട്ട് പറ്റില്ല. അപ്പോൾ അതമ്മ കർട്ടനൊക്കെ ഊരി വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ വിരിച്ചിട്ടതിന് ശേഷം ഞാൻ പോയെടുത്ത വീഡിയോ ആണത്. അപ്പോൾ അതൊക്കെ അങ്ങ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തു, ആ ഒരു റൂം അവിടെ അടച്ചിട്ടിട്ട് ബാക്കിയുള്ളവരൊക്കെ അടിച്ചു വാരി നേരാക്കി. അവിടെ ഇട്ട് തുടച്ചതൊന്നുമില്ല, അടിച്ചു വാരി നേരാക്കിയിട്ടു. പിന്നെ ആ റൂം ക്ലിയർ ആക്കിയിട്ടല്ലാതെ ഇപ്പോൾ ബാക്കിയുള്ളവരെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, തുടച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതാണെങ്കിൽ മൊത്തത്തിൽ തട്ടിക്കൊട്ടുമാണ്. ഇതാ ഇപ്പോൾ 11:50 ആയിട്ടോ. അപ്പോൾ ഈ 11:50 ഇവ യൂണിഫോമൊക്കെ മാറ്റി ഇപ്പോൾ മുറ്റത്ത് ഇറങ്ങിക്കാണ്. ആദ്യം നേരം വിളിക്കുമ്പോഴല്ലേ ഇറങ്ങിയുടെ നട്ടുച്ചയ്ക്ക് മന്ത്രി മനുഷ്യനോട് പണി തരുന്ന പണിയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതാ അപ്പം ഇപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കാണ്. എന്തൊരു വെയിലാണെന്നറിയാം, വെയിലത്ത് വേണം മക്കൾ അങ്ങോട്ട് പോകാനും അങ്ങോട്ട് വരാനും. പറഞ്ഞേക്കാതിരിക്കാൻ പറ്റുമോ? 8 ദിവസമാണ് ഇപ്പോൾ ഇങ്ങനെ ക്ലാസ് ഉള്ളത്. അപ്പോൾ പിന്നെ ഈ 8 ദിവസം പറഞ്ഞേക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാ പോകാൻ വേണ്ടി റെഡിയായി ബസ് വരാനായിക്കോളും. 12:50 ബസ് വരും എന്ന് പറഞ്ഞു. പക്ഷേ ബസ് വന്നപ്പോൾ 11:50 ബസ് വരും എന്ന് പറഞ്ഞു. ബസ് വന്നപ്പോൾ തന്നെ ഒരു 12 മണിയൊക്കെ ആയി. ഇവനെ പറഞ്ഞയച്ചിട്ട് വേണം എനിക്ക് ആ റൂമൊന്ന് തട്ടിക്കൊട്ടാനെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തൊക്കെയോ മാതിരി ഒരു ഇതിലുള്ള നിർത്തം. നമ്മളെ പണിയൊരുങ്ങിയിട്ടാണെങ്കിൽ നമുക്ക് സമാധാനത്തിൽ നിൽക്കാമല്ലോ, പക്ഷേ ഇത് പണിയൊരുങ്ങാത്തൊരു നിർത്തമായതുകൊണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ മോൻ്റെ ബസ് വന്ന് മോനെ പറഞ്ഞയച്ച് മുത്തുമോനും പോയി, മുത്തുമോന് ചോറ് കൊടുത്തുപോലും പോയി. ഇതാ മരുന്നുകളാണിത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ തുടങ്ങുകയാണ്, തട്ടിക്കൊട്ടലായിട്ട് തുടങ്ങാൻ നിൽക്കുകയാണ്.
ഇതെല്ലാം ഞാൻ അവിടെ നിന്ന് അടുത്തങ്ങ് മാറ്റി വെച്ചു കേട്ടോ. അവിടെ നിന്നൊക്കെ കൊണ്ടുപോയി ഹാളിൽ അവിടെ കൊണ്ടുപോയി വെച്ച് പിന്നെ കുറേ അപ്പുറത്തെ റൂമിലൊക്കെ കൊണ്ടുവച്ച് ഇതാ ഞാൻ റെഡിയാക്കൽ തുടങ്ങി. അപ്പം അങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ലുഹർ ഭാഗം കൊടുത്തിട്ടോ. ഭാഗം കൊടുത്തപ്പോൾ പിന്നെ ഒരു പിടക്കലായിരുന്നു കേട്ടോ. എപ്പോഴും നമ്മൾ ഈ ഭാഗം കൊടുക്കുന്നതിൻ്റെ മുമ്പ് തിരുമ്പിക്കൂടി കഴിഞ്ഞിരിക്കണതല്ലേ. അപ്പോൾ നമുക്ക് ഈ ഭാഗം കൊടുക്കുന്നതിൻ്റെ മുന്നേ അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തൊക്കെയോ ഒരു മനസമാധാനക്കേടാണ്. അപ്പോൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് എന്താ തിരിയണില്ല, ഇതൊന്നും ഇട്ടായിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇത് എപ്പോൾ തീരും റബ്ബേ എന്ന് വിചാരിച്ചിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു പിടക്കലങ്ങോട്ട് പിടച്ചു എന്ന് വേണം പറയാൻ. പിന്നെ ഇവർ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തട്ടിമുട്ടില്ലല്ലോ, ഇവരുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് തരും ഇങ്ങോട്ട് തരും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ടുണ്ടാവില്ല. അപ്പോൾ പിന്നെ വേഗം അങ്ങ് ചെയ്തു കേട്ടോ ഞാൻ. പക്ഷെ കഴിഞ്ഞപ്പോത്തിനും 2:30 3 മണി ആവാനായി നിസ്കാരം കൂടി കഴിഞ്ഞപ്പോത്തിനും കേട്ടോ. പിന്നെ അതാ 3:45 സ്കൂളിട്ട് 3:30 ഒരു വരാങ്ങായി, ഒരു മിനിറ്റ് ഒന്നും ഇരിക്കാൻ കൂടിയിട്ടില്ല അത് വേണം പറയണമെങ്കിൽ. കാര്യമായിട്ട് മാറാനൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ പറ അതിൻ്റെ മുന്നേ മാറാനൊക്കെ ഒന്ന് ഞാൻ തട്ടിയിരുന്നു, അതുകൊണ്ട് കാര്യമായിട്ട് മാറാനൊന്നുമില്ല. പക്ഷെ എന്നാലും ഒന്ന് തട്ടണമല്ലോ. അപ്പം അങ്ങനെ ഒന്നങ്ങോട്ട് തട്ടി. ഇങ്ങനെ കുറച്ചിച്ച കുറച്ചിച്ച തന്നെ എടുക്കൽ നടക്കുള്ളൂ കേട്ടോ, മൊത്തത്തിലൊന്നും എടുക്കൽ നടക്കില്ല. എന്നാൽ തന്നെ അന്ന് കുറച്ച് എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് പനി വന്നത്. പനി പിടിച്ചിട്ട് പറ്റങ്ങോട്ട് വയ്യാതായി. പിന്നെ പനി മാറിയൊരു ദിവസം കൊണ്ട് പക്ഷെ ക്ഷീണം ഒന്നും ഇങ്ങോട്ട് മാറിക്കിട്ടണ്ട. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു നനച്ചുള്ളി പരിപാടിക്ക് തന്നെ. അങ്ങനെ ഒരു പനി വന്നത് ആദ്യമായിട്ടുള്ള സംഭവമാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ ജനലിൽ പുറക്ക് അവിടെ തട്ടിയിട്ടുള്ളൂ കേട്ടോ. അടിച്ചു വരില്ല, പുറത്തിറങ്ങിയിട്ട് ജനലിൽ ഇതാ തുടക്കാൻ വേണ്ടി പോയതാണ്. അപ്പം ഇനിയിപ്പോൾ സ്റ്റൂളൊന്നും അവിടെ ലെവലിന് ഇരിക്കില്ല, സ്റ്റൂളും കയറി കയ്യും കാലും ഓടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മളെ മാറാലത്തോട്ടിയുമ്പോൾ തന്നെ ഒരു തുണി നനച്ചിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് അതും കൊണ്ട് തന്നെ ഇങ്ങനെ വരുത്തിയിട്ടാണ് കേട്ടോ ജനലൊക്കെ തുടച്ചത്. ഇങ്ങനെ 2 വട്ടം ആ തുണി ഒരുങ്ങി പിന്നിട്ട് ഇതുപോലെ തുടച്ച് വൃത്തിയാക്കുക ചെയ്തത് കേട്ടോ. പക്ഷെ നല്ല വൃത്തിയായി. പക്ഷെ സ്റ്റൂൾ വെച്ച് കയറി കൈ കൊണ്ട് തുടക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. പക്ഷെ ഇത് നല്ല പോലെ ബലത്തിൽ പിടിച്ച് തുടക്കണം. അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ വലിയ ബലം കിട്ടില്ല. അപ്പോൾ ഫോൺ ഉടച്ചിട്ട് പിന്നെ നല്ല ബലത്തിൽ വൃത്തിയിൽ ഞാൻ ചെയ്തെടുത്തു കേട്ടോ. കയ്യും കാലും ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ മുക്ക് കടന്നാൽ അതും പിന്നെ പ്രശ്നമല്ലേ. അപ്പോൾ പിന്നെ അവിടെയാണെങ്കിൽ സ്റ്റൂൾ വെക്കാനൊരു സൗകര്യമില്ലാത്തൊരു സ്ഥലവുമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് റൂമൊക്കെ വന്നു. റൂം ഇപ്പോഴും ഞാൻ അടിച്ചിട്ടില്ല. അടിക്കണതിന് മുന്നേ ഈ കട്ടിലിൻ്റെ ഭാഗത്താണ് കബോർഡ് വരുന്നത്. എന്നാൽ പിന്നെ ആ കട്ടിലുമൊക്കെ കയറി നിന്നിട്ട് ആ കബോർഡ് ഒന്ന് തുടക്കൽ കഴിഞ്ഞിട്ട് വേണം കട്ടിലും കിട്ട് നീക്കിയിട്ട് കട്ടിലിൻ്റെ അടിയിൽ കൂടി ഒക്കെ നിറയെ മാറാനുണ്ടാവുന്നു. അതിനൊന്നും കിട്ട് മാറ്റിയിട്ടിട്ട് വേണം മാറാതെ തട്ടാൻ. അതും കഴിഞ്ഞിട്ട് വേണം അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ കബോർഡ് അങ്ങ് തുടക്കാൻ വേണ്ടി നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കട്ടിലൊക്കെ വൃത്തിയാക്കിയതിന് ശേഷമാണ് ബാക്കിയുള്ള തുടക്കലൊക്കെ തുടച്ചത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ആ ഒരു റൂമെല്ലാം തുടക്കം ഞാൻ അടിച്ചു വരിയിരുന്നു. അപ്പോൾ ആ റൂം അവിടെ തന്നെ അങ്ങോട്ട് അടിച്ചു വാരി കാട്ടൻകോരിയിൽ വാരിക്കൊണ്ട് കളഞ്ഞ് ഹാൾക്ക് അല്ലെങ്കിൽ ഫുള്ളങ്ങ് അടിച്ചു കൊണ്ടുപോകാനാണ്. അപ്പോൾ അവിടെ തന്നെ ഞാൻ കോരിക്കളഞ്ഞു. ഈ നനച്ചുളി പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരാത്തൊരു പരിപാടിയാണ് മക്കളെ. ഈ വീടില്ലാത്തവൻ്റെ സ്വപ്നമാണ് ഒരു വീട് എന്ന് പറഞ്ഞിട്ട് ഒരു വീട് പണി തുടങ്ങും. പക്ഷേ വീട് പണി ഫുള്ള് കഴിഞ്ഞ് വീട്ടിൽ വീട്ടിൽ കയറി ഇരുന്ന് കൂടിയിരുന്നാലും ഫുള്ള് പണി കഴിഞ്ഞിട്ടുണ്ടാകും. എന്നാലും ഒരു കൊല്ലം 2 കൊല്ലം കഴിഞ്ഞപ്പോൾ തോന്നും ആ വീടിൻ്റെ അവിടെ മോഡലില്ല, അല്ലെങ്കിൽ അപ്പുറത്തെ വീട് കാണുമ്പോൾ ഇവിടെ മോഡലില്ല. അപ്പോൾ അതുമ്പോൾ കുറച്ച് പണി എടുത്ത് ഇതുമ്പോൾ കുറച്ച്. അപ്പോൾ നമ്മൾ വീട് പണി തീരെയല്ലല്ലോ, കാലാകാലം തീരാത്തൊരു പണിയായി മാറില്ല വീട് പണി. അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മളെ നനച്ചുള്ളി. എത്ര എടുത്താലും എവിടെയെങ്കിലും എന്തൊക്കെ പിന്നെയും കിടക്കണുണ്ടാവും കേട്ടോ. ഞാൻ പറഞ്ഞില്ല കട്ടിലിൻ്റെ ഭാഗത്ത് കൂടിയൊക്കെ നല്ല മാറാനുണ്ടാവും. അപ്പോൾ അതും കൂടി ഒന്ന് കട്ടിലവിടെ നിന്നിട്ട് വലിച്ചിട്ടാലേ അത് തട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിന്നിട്ട് കട്ടിലിനെ വലിച്ചിട്ടിട്ടാണ് ഇപ്പം ഞാനത് തട്ടി നേരാക്കണത്. ഒരു കൊല്ലത്തിലെ റമദാനിലല്ലേ. അപ്പോൾ മൊത്തത്തിൽ എന്തായാലും നമ്മളിങ്ങനെ ആക്കുള്ളൂ. അല്ലാതെ ഇടക്കിടക്ക് നമ്മൾ അടിച്ചു വരണം അവിടെ ചൂല് കെട്ടി ഇവിടെ തട്ടി അല്ലെങ്കിൽ അവിടെ തട്ടിയില്ല ഇവിടെ തട്ടിയില്ല എന്നുള്ള രീതിയിലുള്ള അടിക്കലും നടക്കുമല്ലോ അല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് എല്ലായിടത്തും ഒന്ന് തട്ടി എത്തണമെങ്കിൽ ചൂലും തുടപ്പ് എത്തണമെങ്കിൽ ഇതുപോലെ എല്ലാതും വലിച്ചിട്ട് റെഡിയാക്കിയാൽ തന്നെ എത്തുള്ളൂ. അപ്പോൾ അതിപ്പോഴല്ലേ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിട്ട് എത്ര വെയ്യാലും വേണ്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യണതാണ്. എന്തോ ഇതൊക്കെ ആ റൂമെന്ന് അലമാറിൻ്റെ ചൂട്ടുന്നതായിട്ട് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ കട്ടിൽ തട്ടിക്കുട്ടിയെ മാറായും അതും ഇതും പൊടിയും എല്ലാം കൂടെ. പിന്നെ അതാ ഇതുപോലെ എല്ലാം ഒന്നവിടെ തുടച്ചെടുത്ത് ഒരു കയ്യിൽ വീഡിയോ പിടിച്ച് ഒരു കയ്യിൽ തുടക്കുമ്പോൾ എനിക്ക് ഒരു ഒരു ബലം കിട്ടണില്ല കേട്ടോ തുടക്കാൻ. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ഇങ്ങോട്ട് കാണിച്ച് തന്നിട്ട് പിന്നെ ഫോൺ അവിടെ വെച്ചിട്ട് പിന്നെ നല്ലോണം തുടച്ച് നേരാക്കി എടുക്കുക കേട്ടോ ചെയ്യണത്. ഫോണിലൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഒന്ന് ചെറുതായിട്ട് കാണിക്കണം. പിന്നെ ഞാനത് ശരിക്കും ബലം പിടിച്ചൊന്ന് തുടച്ചാൽ തന്നെ ഉള്ളൂ നേരാകുക. അപ്പോൾ പിന്നെ നല്ല പോലെ ഒന്ന് തുടച്ചെടുക്കും. കടക്കൊക്കെ ഞാൻ പിന്നെ പുറത്ത് കൊണ്ടുപോയിട്ടു. കടക്ക അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ പിന്നെ നേരെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒന്ന് കൊണ്ടുവന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് കടക്കൊക്കെ പുറത്ത് ഹാളിൽ കൊണ്ടുവച്ചു. അപ്പോൾ കട്ടിലും അലമാറയും കബോർഡും
എല്ലാടും നേരെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. ഞാൻ ഒരു കൈ കൊണ്ട് ഫോൺ ഇങ്ങനെ പിടിച്ചപ്പോൾ എൻ്റെ ഈ ഒരു വിരലിൻ്റെ ഭാഗമാണ് ആ ഫോണിൻ്റെ ഈ സൈഡിലായിട്ട് കാണുന്നത്. അത് ഞാനപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല, ഇപ്പോൾ വീഡിയോയിലാണിപ്പോൾ ഞാനത് കണ്ടത്. അതുപോലെ ഹാളത്തെ ജനലുകളൊക്കെ ഞാൻ തുടച്ചിരുന്നു കേട്ടോ. പക്ഷേ ജനലുകൾ തുടക്കുമ്പോൾ ഞാൻ ആ ഗ്ലാസ്സിൽ പെടാതെ നോക്കി 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 ലാസ്റ്റ് ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഫുള്ള് ഗ്ലാസ്സിൽ എന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഇതിലിട്ടില്ല. പിന്നെ അതാ റൂമിൻ്റെ വാതിൽ തുടച്ച്, അതുപോലെ ഹാളത്തെ വാതിൽ, ഞാൻ പറഞ്ഞില്ല ഹാളത്തെ ജനലുകൾ തുടച്ചെടുത്തിരുന്നു. അത് ഞാൻ പിന്നെ ഇട്ടില്ല, ഇട്ടിട്ട് പിന്നെ ഡിലീറ്റാക്കി ഞാൻ ആ ഒരു വീഡിയോ ഇതിൽ നിന്ന് കളഞ്ഞു. നമ്മൾ പണിയെടുക്കും വീഡിയോ എടുക്കും ചെയ്യുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കൂല. ഞാൻ കുറേ നോക്കി ആ ഗ്ലാസ്സിൽ പെടാതെ നോക്കിയതാണ്. പക്ഷേ പിന്നെ ഞാനിതിലിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാനത് കണ്ടത്, പിന്നെ ഞാനത് അങ്ങ് കളയേ. നനച്ചുളി തുടങ്ങി തുടങ്ങി ഇവിടെ നോമ്പായി തുടങ്ങി. അപ്പോൾ എല്ലാവരും നനച്ചുളി പരിപാടിയൊക്കെ കഴിഞ്ഞ് നോമ്പിനെ വരവേൽക്കാനായി കാത്തിരിക്കുകയാണെന്ന് വിചാരിക്കണം. ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഹാളിലെ ജനൽ ഇതെല്ലാം തുടച്ച് കഴിഞ്ഞ് ഞാൻ റൂം കട്ടിലും ബെഡൊക്കെ നേരാക്കി ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് റെഡിയാക്കി എന്നാൽ പിന്നെ ഒന്ന് പോയി കുളിക്കട്ടെ എന്ന് വിചാരിച്ച് പോകുന്നത്. അപ്പോൾ ഇതിലുമ്മണ്ട് കർട്ടനുകളൊക്കെ ഉണങ്ങി അതവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി എന്നാൽ പിന്നെ കർട്ടനും ആകർമ്മത്തെ തുണികളും ഒക്കെ അതും അങ്ങോട്ട് സെറ്റ് ചെയ്യുക. എന്നാൽ പിന്നെ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും അതിനെ നിൽക്കണ്ടല്ലോ, കുളി കഴിഞ്ഞിട്ട് പിന്നെ അതിന് മെനക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അതെല്ലാം അത് ശരിയാക്കി വെച്ചിട്ട് വന്നിട്ടാണ് പിന്നെ ഞാൻ കുളിക്കാൻ പോയത്. കട്ടലിലൊന്ന് തിരിച്ച് മറിച്ചിട്ടു ഞാൻ ആദ്യം കിടന്നവിടെ നിന്നിട്ട് ലെവലൊന്ന് മാറ്റിയിട്ടു. എന്നിട്ട് ഇങ്ങനെ ആയി കഴിഞ്ഞിട്ട് ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ ആൾക്ക് ഇറങ്ങിയപ്പോഴാണ് അവിടെ കർട്ടനുകൾ കൊണ്ടുവന്നിട്ട്. അപ്പോൾ പിന്നെ കർട്ടനുകൾ വീണ്ടും ഞാൻ കൊണ്ടുവന്ന് റെഡിയാക്കിട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മളെ നനച്ചുളിൻ്റെ വീഡിയോ കഴിഞ്ഞു. ഇനി വീഡിയോ എടുക്കാതെ കുറച്ച് നനച്ചുളിക്കാനുണ്ട്, അതും കൂടെ കഴിഞ്ഞാൽ നിർത്തുകയാണ് മതി. അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോ, ഇന്നത്തെ നനച്ചുളിൻ്റെ വീഡിയോ ഇതാണ്. അപ്പം പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ സലാം, അസ്സലാമു അലൈക്കും.